ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ദുരുദ്ദേശപരമായ സിനിമാ നിരൂപണങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രണവിധേയമായെന്ന് അമിക്കസ് ക്യൂരി ഹൈക്കോടതിയെ അറിയിച്ചു സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം നെഗറ്റീവ് റിവ്യൂ നടത്തുന്നതും തിയേറ്ററുകൾ കേന്ദ്രീകരിച്ച് ഓൺലൈൻ വ്ലോഗർമാർ നെഗറ്റീവ് റിപ്പോർട്ടുകൾ നൽകുന്നതും നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ആരോമലിന്റെ ആദ്യ പ്രണയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ മുബിൻ റൌഫ് ഉൾപ്പെടെ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് അമിക്കസ് ക്യൂരി ഇക്കാര്യം വ്യക്തമാക്കിയത് കോടതിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ പ്രോട്ടോകോൾ പ്രകാരം പരാതികളിൽ പോലീസ് ഗൗരവമായി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് സർക്കാർ അഭിഭാഷകയും അറിയിച്ചു സിനിമകളുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അജ്ഞാത പോസ്റ്റുകൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും അറിയിച്ചു സിനിമകൾക്കു പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ സദ്കീർത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്നവർ തകർക്കുന്ന സാഹചര്യം അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു സിനിമ റിവ്യൂ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അജ്ഞാത പോസ്റ്റുകൾക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നുണ്ടെന്ന് ഡി ജി പി ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി നിരൂപണങ്ങൾ ആളുകളെ കാര്യങ്ങൾ അറിയിക്കാനുള്ളതാണെന്നും നശിപ്പിക്കാനോ പിടിച്ചുപറിക്കാനോ ഉള്ളതല്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിരീക്ഷിച്ചു ദുരുദ്ദേശത്തോടെ റിവ്യൂ നടത്തുന്നവർ അംഗീകൃത മാധ്യമപ്രവർത്തകരോ രജിസ്ട്രേഷനുള്ള ഏതെങ്കിലും സർവീസ് ദാതാക്കളോ അല്ലെന്നും കോടതി വിലയിരുത്തി ഹർജി ഹർജിന് പരിഗണിക്കും ന്യൂസ് ഡെസ്ക്